നമസ്കാരം. ആലപ്പുഴയിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കലാപ സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. NCP വിട്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് എടുത്തു ചാടിയ പ്രവാസി മലയാളി റെജി ചെറിയാന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാമും സഹപ്രവർത്തകരും പാർട്ടിയിൽ നിന്നും പിണങ്ങിപ്പോകാനുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. PJ ജോസഫിനോട് വെറുതെ തട്ടിക്കയറിയും ദേഷ്യപ്പെടുകയുമാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം ചെയ്യുന്നത്. കാശ് വാങ്ങി സീറ്റ് വാഗ്ദാനം കൊടുത്തെന്ന കിംവദന്തിയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കായംകുളത്തെ പ്രവാസി മലയാളിയും റമദ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാനുമായ മുൻ NCP നേതാവ് റെജി ചെറിയാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാടുന്നതിന് ദൃഢനിശ്ചയമെടുത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കലാപമുണ്ടാകാനുള്ള സാധ്യതകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ജില്ലാ പ്രസിഡന്റും കഴിഞ്ഞ 2 തവണ തുടരെ കുട്ടനാട്ടിൽ മത്സരിച്ച് തോറ്റ് തൊപ്പിയിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജേക്കബ് എബ്രഹാമാണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിക്കാണിച്ചിരിക്കുന്നത്. റെജി ചെറിയാൻ കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്തതാണ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന കുട്ടനാട് സീറ്റ് വിലക്കി വാങ്ങി എന്ന ശക്തമായ കിംവദന്തികൾ ഉയർന്നു കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. NCP സംസ്ഥാന സമിതി അംഗവും തുടർന്ന് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ റെജി ചെറിയാൻ NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുമായുള്ള വാക്കുതർക്കങ്ങൾ മുൻനിർത്തിയാണ് അടുത്ത കാലത്ത് NCP നിന്നും പിണങ്ങി ഓടിയത്. കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി NCP നടക്കുന്ന അധികാര വള്ളംകളിയുടെ ഭാഗമായിട്ടാണ് റെജി ചെറിയാൻ ഈ നീക്കത്തിൽ നിഴലിച്ച് കാണാൻ കഴിയുന്നത്. ആരംഭത്തിൽ PC ചാക്കോയുടെ സന്തത സഹചാരിയായി നിലവിലെ കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ചിരുന്ന റെജി ചെറിയാനെതിരെ തോമസ് കെ തോമസ് വധശ്രമത്തിലെ പരാതി വരെ കൊടുത്തെന്നൊക്കെയാണ് കേൾക്കുന്നത്. തന്റെ പണ്ടത്തെ ഡ്രൈവറെ കരിവാക്കി വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ റെജി ചെറിയാൻ ആണെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. പക്ഷേ പാർട്ടിയിൽ സജീവവും പ്രബലനുമായ PC ചാക്കോ മന്ത്രി ശശിധരൻ സൗഹൃദം ഈ വാർത്തക്കെതിരെ രംഗത്ത് വരികയും തോമസ് കെ തോമസിനെ ആട്ടിപ്പായ്ക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ അടുത്ത കാലത്ത് PC ചാക്കോയുമായി വേർപിരിഞ്ഞ് റെജി ചെറിയാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചാടാനായിട്ട് തീരുമാനമെടുക്കുകയായിരുന്നു. റമദ ഹോട്ടൽ എന്ന വ്യവസായ സ്ഥാപനം നടത്തുന്ന റെജി ചെറിയാന് കേരളത്തിലും പുറത്തും ഒട്ടനവധി വ്യവസായ ശൃംഖലകൾ തന്നെയുണ്ട്. ശതകോടീശ്വരനായ റെജി ചെറിയാന്റെ നീക്കങ്ങൾ കുട്ടനാട് സീറ്റ് മുൻനിർത്തിയാണെന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു വിഭാഗം വിചാരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗം മത്സരിച്ച കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ റെജി ചെറിയാൻ സംഭാവന നൽകിയിരുന്നു. ഇതെല്ലാം പാർട്ടിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ചേക്കേറി കുട്ടനാട് സീറ്റ് തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ജേക്കബ് എബ്രഹാമിനെ അനുകൂലിക്കുന്നവർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ജോസഫ് വിഭാഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആവശ്യമുന്നയിക്കാത്ത ജേക്കബ് എബ്രഹാമിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയം തലനാരിഴയ്ക്ക് ആണ് നഷ്ടമായി പോയത്. PJ ജോസഫിന്റെയും പാർട്ടിയുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എക്കാലവും അടിപതറാതെ നിന്ന ജേക്കബ് എബ്രഹാമിനെ പോലുള്ള മുതിർന്ന നേതാവിനെ അവഗണിക്കുവാൻ പുത്തംപണക്കാരനൊപ്പം കൂട്ടി പാർട്ടിയിലെ എക്സിക്യൂട്ടീവ് ചെയർമാനും കടുത്തുരുത്തി MLAയുമായ മോൻസ് ജോസഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ വേര് വരെ പിഴുതെറിയുമെന്ന് പാർട്ടി ചെയർമാനെ നേരിൽ കണ്ട് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാമും അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ജില്ലാ ഭാരവാഹികളും കഴിഞ്ഞ ദിവസം ജോസഫിനെ സന്ദർശിച്ച് ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതിഷേധം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ചോദിക്കാതെ കുട്ടനാട് സീറ്റ് ലക്ഷ്യം വെച്ച് പാർട്ടിയിൽ ചേരുന്നതിന് അഡ്വാൻസ് പണമടച്ച് കാക്കുന്ന റെജി ചെറിയാൻ വേദി ഒരുക്കി കൊടുക്കുവാനുള്ള മോൻസ് ജോസഫിന്റെ നീക്കങ്ങൾക്ക് ചെയർമാൻ പച്ചക്കൊടി കാണിച്ചത് ശരിയായില്ല എന്നവർ മുഖത്തു നോക്കി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ പറയുകയുണ്ടായി. ഒരു വേള വളരെ ക്രുദ്ധനായും ക്ഷോഭിച്ചുമാണ് സ്വതവെ സൗമ്യനായ ജേക്കബ് എബ്രഹാം പൊട്ടിത്തെറിച്ചത്. പണമുണ്ടെന്ന് കരുതി എന്തും നൽകാമെന്ന് ആരും കരുതേണ്ടെന്നും ആലപ്പുഴയിലെ പാർട്ടിയെ 2 പതിറ്റാണ്ട് നയിച്ച തന്നെ അവഗണിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ അന്ത്യത്തിന് കാരണമാകുമെന്നും ജേക്കബ് എബ്രഹാം മുന്നറിയിപ്പ് നൽകിയതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ജോസഫിന് മുമ്പിൽ ആദ്യമായാണ് ജേക്കബ് എബ്രഹാം ഇത്രമാത്രം ക്ഷോഭിച്ച് സംസാരിച്ചതെന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജില്ലാ ഭാരവാഹികൾ പറയുകയുണ്ടായി. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വകയിൽ 3 കോടിയിലധികം രൂപ തനിക്ക് കടബാധ്യതയുണ്ടെന്നും ഈ പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് പ്രവർത്തിക്കുന്ന തന്നെ ഒഴിവാക്കി പുത്തൻ പണക്കാരനും പുത്തൻ കൂറ്റുകാരനുമായ ഒരാൾക്ക് കുട്ടനാട് സീറ്റ് പെയ്ഡ് സീറ്റായി നൽകാമെന്ന് വ്യാമോഹിക്കേണ്ടെന്നും അതിനായി മോൺസിനെ പോലുള്ളവർ ഒത്താശ ചെയ്യുന്നത് ചെയർമാൻ തിരിച്ചറിയണമെന്നും ജേക്കബ് എബ്രഹാം വ്യക്തമാക്കി. പക്ഷേ ജോസഫിനെ ചെന്ന് കണ്ട ശേഷമാണ് റെജി ചെറിയാനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് ഔദ്യോഗികമായി
ജോസഫ് വിഭാഗം അംഗീകരിച്ചതെന്നുള്ളത് വലിയ വേദനയോടെയാണ് ജേക്കബ് എബ്രഹാമിനെ അനുകൂലിക്കുന്നവർ കാണുന്നത്. കുട്ടനാട് മേഖലയിൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ മുതൽ ഇന്ന് വരെ മറ്റൊരു പാർട്ടിയിലും പോകാതെ ജോസഫ് വിഭാഗത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുകയും പാർട്ടി പ്രവർത്തനം നടത്തി സാമ്പത്തിക ബാധ്യത ഏറ്റുവാങ്ങുകയും ചെയ്ത ജേക്കബ് എബ്രഹാമിനെ തള്ളിക്കളഞ്ഞ് റജി ചെറിയാനെ പോലെ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംശുദ്ധിയില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പരാജയം ഉറപ്പാണെന്നും ആലപ്പുഴയിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗക്കാർ ഒന്നടങ്കം പാർട്ടി ചെയർമാനെ അറിയിച്ചു കഴിഞ്ഞു. കുട്ടനാട് സീറ്റ് ഉപാധി വെച്ച് പാർട്ടിയിൽ കടന്നു വരുന്ന റജി ചെറിയാനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുവാനാണ് ജേക്കബ് എബ്രഹാം തീരുമാനിച്ചിരിക്കുന്നത്. അവസാന വഴിയെന്ന രീതിയിൽ പാർട്ടിയിൽ നിന്നും പോകാൻ പോലും ഒരു മടിയുമില്ലെന്നാണ് കിട്ടുന്ന സൂചനകൾ. കുട്ടനാടുകാരനായ തന്നെ തള്ളി കായംകുളംകാരനായ കോടീശ്വരനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഔചിത്യത്തിന് പിന്നിൽ പാർട്ടിയിൽ മോൻസ് ജോസഫ് പിടിമുറുക്കുന്നതിന്റെ മുന്നൊരുക്കമായിട്ടാണ് ആലപ്പുഴയിലെ ജോസഫ് വിഭാഗക്കാർ കരുതിപ്പോരുന്നത്. എന്തായാലും ആലപ്പുഴയിലെ ജോസഫ് വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി വലിയൊരു വിള്ളലിലേക്ക് നയിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത.